മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മഹത്തായ പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതിക്കെതിരെ ധീരധീരം പോരാടിയ വിപ്ലവ തേജസ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ പി കൃഷ്ണപിള്ള അന്തരിച്ചിട്ട് 2018 70 വർഷം തികയുകയാണ്. 42 വർഷക്കാലത്ത് ജീവിതം കൊണ്ട് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ നേതാവായി മാറിയ കൃഷ്ണപിള്ള അചഞ്ചലനായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു. 2 പതിറ്റാണ്ടോളം കാലം അക്ഷരാർത്ഥത്തിൽ ത്യാഗനിർഭരമായ സമരജീവിതം നയിച്ച പോരാളിയായിരുന്നു കൃഷ്ണപിള്ള. കോൺഗ്രസ് പ്രവർത്തകനായും നവോത്ഥാന സമരനായകനായും കോൺഗ്രസ് സോഷ്യലിസ്റ്റായും കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിന്റെ സെക്രട്ടറിയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകത്തിന്റെ സെക്രട്ടറിയായും കൃഷ്ണപിള്ള നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ചു. ഒളിവിലും തെളിവിലും തെരുവിലും ജയിലിലും എല്ലാം ഉപേക്ഷിച്ച് നാടിന്റെ നല്ല നാളേക്കായി ജീവിച്ച വിപ്ലവകാരിയായിരുന്നു കൃഷ്ണപിള്ള. കണ്ണാർകാട്ട് വീട്ടിൽ ഒളിവിൽ കഴിയുമ്പോൾ സർപ്പദംശമേറ്റാണ് 1948 ആഗസ്റ്റ് 19 കൃഷ്ണപിള്ള അകാലത്തിൽ അന്തരിച്ചത്. മരണമുറപ്പായപ്പോഴും അദ്ദേഹം കടലാസിൽ കുറിച്ചു, "എന്റെ കണ്ണിൽ ഇരുൾ വ്യാപിച്ചു വരുന്നു, എന്റെ ശരീരമാകെ തളരുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, സഖാക്കളെ മുന്നോട്ട്, ലാൽ സലാം." സാമ്രാജ്യത്വ മൂലധന വാഴ്ചയ്ക്കും വർഗീയ ഭീകരതയ്ക്കുമെതിരെ പോരാടാൻ CPIM 22nd പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ സമ്മേളനം 2018 ജനുവരി 27, 28, 29 തീയതികളിൽ കണ്ണൂർ നയനാർ അക്കാഡമിയിൽ വെച്ച് നടക്കുന്നു.